കൊട്ടി ആഘോഷിച്ച് നടത്തിയ നവകേരള സദസ് പൊളിഞ്ഞിരിക്കുകയാണ്. നവകേരള സദസ്സിൽ ജനകീയ പങ്കാളിത്തം കുറഞ്ഞു. ഇതോടെ സദസ്സിൽ ആളെ കൂട്ടാൻ സ്കൂൾ വിദ്യാർത്ഥികളെ എത്തിക്കണമെന്ന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിർദ്ദേശത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച് പ്രധാന അധ്യാപകർ രംഗത്ത് വന്നു. കഴിഞ്ഞ ദിവസം തിരൂരങ്ങാടി DEO വിളിച്ച യോഗത്തിലാണ് കുട്ടികളെ നവകേരള സദസ്സിനെത്തിക്കാൻ പ്രഥമ അധ്യാപകർക്ക് നിർദ്ദേശം നൽകിയത്. ഓരോ സ്കൂളിൽ നിന്നും കുറഞ്ഞത് 200 കുട്ടികൾ എങ്കിലും വേണമെന്നാണ് നിർദ്ദേശം. അച്ചടക്കമുള്ള കുട്ടികളെ മാത്രം കൊണ്ടുപോയാൽ മതിയെന്നും നിർദ്ദേശമുണ്ട്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ്സിലേക്ക് സ്കൂളുകളിൽ നിന്ന് വിദ്യാർത്ഥികളെ എത്തിക്കാൻ കർശന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. മലപ്പുറം തിരൂരങ്ങാടി DEO വിളിച്ചു ചേർത്ത പ്രഥമ അധ്യാപകരുടെ യോഗത്തിലാണ് ഈ നിർദ്ദേശം നൽകിയത്. ഓരോ സ്കൂളിൽ നിന്നും കുറഞ്ഞത് 200 കുട്ടികളെയെങ്കിലും എത്തിക്കണമെന്നാണ് ആവശ്യം. താനൂർ മണ്ഡലത്തിൽ നിന്ന് 200ഉം തിരൂരങ്ങാടി വേങ്ങര മണ്ഡലങ്ങളിൽ നിന്ന് കുറഞ്ഞത് 100 കുട്ടികളെ വീതമെങ്കിലും എത്തിക്കണമെന്ന് DEO നിർദ്ദേശിച്ചു. എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക നിർദ്ദേശം പുറത്തിറക്കിയിട്ടില്ല. തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലയിലെ താനൂർ, പരപ്പനങ്ങാടി, വേങ്ങര, തിരൂരങ്ങാടി എന്നീ 4 ഉപജില്ലകളിൽ നിന്നാണ് കുട്ടികളെ പങ്കെടുപ്പിക്കേണ്ടത്. യോഗത്തിൽ പ്രധാന അധ്യാപകർ അതൃപ്തി അറിയിച്ചത് ശ്രദ്ധേയമായി. എല്ലാം മുകളിൽ നിന്നുള്ള നിർദ്ദേശമാണെന്നാണ് DEO പറഞ്ഞത്. കുട്ടികളെ എത്തിക്കുന്നതിന് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ സമ്മതപത്രം ആവശ്യമാണ് എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ അത് സ്കൂളുകൾ സ്വന്തം നിലയ്ക്ക് കൈകാര്യം ചെയ്യണമെന്നാണ് അധികൃതർ നിർദ്ദേശിച്ചത്. കുട്ടികളെ കൂട്ടമായി കൊണ്ടുപോകുന്ന കാര്യത്തിലും സ്കൂൾ ബസ് ഉപയോഗിക്കുന്നതിലും ഉള്ള ബുദ്ധിമുട്ട് അറിയിച്ചപ്പോൾ വേണമെങ്കിൽ പ്രാദേശിക അവധി നൽകാം എന്നും DEO മറുപടി നൽകി. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കം രാഷ്ട്രീയ വിമർശനത്തിന് വഴിതെളിക്കുന്ന സംഭവമായി മാറിയിരിക്കുന്നു. കുട്ടികളെ നിർബന്ധമായും പങ്കെടുപ്പിക്കുന്ന നടപടി ശരിയല്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. ജനസമ്പർക്ക പരിപാടികളിൽ ജനങ്ങൾ സ്വയം എത്തുകയാണ് വേണ്ടത്. ഇക്കാര്യത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നടത്തിയ ജനസമ്പർക്ക പരിപാടി മാതൃകാപരമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നവകേരള യാത്രയ്ക്കായി സ്കൂൾ ബസ്സുകൾ വിട്ടു നൽകാനുള്ള പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ് വിവാദമായതിനു പിന്നാലെ ഹൈക്കോടതി ആ ഉത്തരവ് സ്റ്റേ ചെയ്തിരുന്നു. കോടതി അനുമതിയില്ലാതെ ബസ് വിട്ടു നൽകരുതെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിട്ടിരുന്നു. സ്കൂൾ ബസ്സുകൾ പൊതുയാത്രയ്ക്ക് ഉപയോഗിക്കാൻ മോട്ടോർ വാഹന നിയമം അനുവദിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കാൻ കോടതി സർക്കാരിന് നിർദ്ദേശവും നൽകിയിരുന്നു. നവംബർ 18 മുതൽ ഡിസംബർ 23 വരെ നവകേരള സദസ്സിൻ്റെ സംഘാടകർ ആവശ്യപ്പെട്ടാൽ സ്കൂൾ ബസ് വിട്ടു നൽകണമെന്നായിരുന്നു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇറക്കിയ സർക്കുലറിൽ ആവശ്യപ്പെട്ടത്. ആരാണ് ഈ സംഘാടക സമിതിയെന്നും അവർ ആവശ്യപ്പെട്ടാൽ പൊതു ആവശ്യമാകുമോ എന്നും ചോദിച്ചാണ് കോടതി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ് സ്റ്റേ ചെയ്തത്. സ്കൂൾ ബസ്സുകൾ കുട്ടികളുടെ സുരക്ഷയ്ക്കും യാത്രയ്ക്കും വേണ്ടിയുള്ളതാണ്. അത് മുതിർന്ന യാത്രക്കാരെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ളതല്ല. വിദ്യാഭ്യാസേതര ആവശ്യത്തിനും ഉപയോഗിക്കാൻ നിയമം അനുശാസിക്കുന്നില്ല. ഇതൊക്കെ സർക്കാർ വ്യക്തമാക്കണമെന്ന് കോടതി ഇടക്കാല ഉത്തരവിൽ പറയുന്നു. എന്തായാലും കൊട്ടിഘോഷിച്ചു തുടങ്ങിയ നവകേരള സദസ്സിൽ ജനപങ്കാളിത്തം കുറയുന്നു എന്നത് ശ്രദ്ധേയമാണ്. അതിനെ തരണം ചെയ്യാൻ വേണ്ടി സ്കൂൾ കുട്ടികളെ ഉപയോഗിക്കുകയാണ് സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത്.